സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷയ്ക്കായി കൂറിൻ്റെ ക്രമപ്രകാരം നറുക്കുവീണ സെഖര്യാവ് പുരോഹിതൻ ഇപ്പോൾ ആകെ സ്തബ്ധനായി. വിശുദ്ധ തിരുവെടുത്തിലൂടെ ഈ സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മുമ്പിൽ തുറക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 19 വരെയുള്ള വേദഭാഗമാണ്. 1 തിരുവൃത്താന്ത പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചാൽ, യഹോവയുടെ ആലയത്തിൻ്റെ യെരുശലേമിൽ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ഭൃത്യന്മാർക്ക് വേണ്ടി ഒരു വർഷത്തെ 24 ക്രമങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിൽ 8-ാമത്തെ ക്രമം സെഖര്യാവ് പുരോഹിതൻ്റെ പിതാമഹനായ അബിയാവിന് ലഭിച്ച ശുശ്രൂഷ ക്രമമാണ്. ആ ക്രമം അനുസരിച്ച് സെഖര്യാവ് യെരുശലേമിലെ ദൈവാലയത്തിൽ ആരാധനാ ശുശ്രൂഷ നിറവേറ്റുവാൻ എത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിലൂടെ വലിയ വിളംബര ശുശ്രൂഷ ദൈവം അവിടെ ചെയ്യുകയാണ്. ധൂപം കാട്ടുവാൻ അവസരം ലഭിച്ച നറുക്കുവീണ സെഖര്യാവ് ആലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് ധൂപപീഠത്തിന് മുൻപിൽ പൊൻകലശത്തിൽ യാഗപീഠത്തിലെ കനൽ നിറച്ച് അതിനു മീതെ ധൂപവർഗമിടുമ്പോൾ, ആ ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ഗബ്രിയേൽ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് തനിക്ക് പ്രത്യക്ഷനായി. ഇത് രാത്രിയിൽ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഒരു ശുശ്രൂഷയുടെ നടുവിൽ ദൈവത്തിൻ്റെ ദൂതനെ തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാനുള്ള അപൂർവമായ ഭാഗ്യം സെഖര്യാവിന് ലഭിച്ചു. സെഖര്യാവിന് അത് കാണാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ സെഖര്യാവിനോട് ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുകയാണ്. വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന സെഖര്യാവും ഭാര്യ എലിസബത്തും ഇനിയും തങ്ങൾക്കൊരു തലമുറ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണത്തിനോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തെ ഹൃദയംഗമായി ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ് ഇനി ആശയ്ക്ക് വകയില്ല എന്ന് ചിന്തിക്കുന്ന വേളയിൽ ആയിരുന്നാലും, നമ്മുടെ ജീവിതത്തെ അത്ഭുതത്തിൻ്റെ ഉത്തരം കൊണ്ട് നിറയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ് എന്ന് ഈ വേദഭാഗം നമ്മോട് തുറന്ന് പങ്കുവയ്ക്കുകയാണ്. സെഖര്യാവിനും എലിസബത്തിനും തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് സ്തോത്രത്തോടെ ഓർക്കുവാൻ ചിലത് ഉണ്ടായിരുന്നു. കാരണം ഇസ്രായേലിൻ്റെ ആ കാലഘട്ടം എന്ന് പറയുന്നത് പൗരോഹിത്യ കുലത്തിൽ ദുരുപദേശങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. സാദോക്കിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടതായ പുരോഹിത വൃന്ദം സെഖര്യാവ് പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരില്ല എന്നും ആത്മാവില്ല എന്നും പുനരുത്ഥാനം ഇല്ല എന്നും ജനത്തെ പഠിപ്പിക്കുന്ന കാലത്ത് തിരുവെടുത്ത് പറയുന്നു, സെഖര്യാവിനെയും എലിസബത്തിനെയും സംബന്ധിച്ച് അവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. അവർ ഇരുവരും കർത്താവിൻ്റെ സകല കൽപ്പനകളും സംബന്ധിച്ച് കുറ്റമില്ലാത്തവരായിരുന്നു. കുറ്റമുള്ള ധാരാളം പേരുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം, ദുരുപദേശത്തിൻ്റെ വക്താക്കളായി ഭൂരിപക്ഷം ആളുകളും ആ ദേശത്ത് നിലനിൽക്കുമ്പോൾ കുറ്റമില്ലാത്ത മനസാക്ഷിയുമായി ദൈവവചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബത്തെ വേദപുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന ഒരു ചെറിയ ശേഷിപ്പ് അങ്ങിങ്ങായി ഉണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന അനുഭവമാണ്. അങ്ങനെയുള്ള ദൈവജനത്തെ സംബന്ധിച്ച് ദൈവത്തിന് ചിലത് ഭരമേൽപ്പിക്കാനുണ്ട്, ചില ശുശ്രൂഷകൾ നിറവേറ്റാനാണ്. ഈ കാലഘട്ടം നാം കടന്നു പോകുന്നത് വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ്, സവിശേഷമായ സമാനതകളില്ലാത്ത അനുഭവത്തിലൂടെയാണ്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുകയും ദൈവവചനത്തോട് നീതി പുലർത്തുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ജനത്തെ അവൻ ഉപയോഗിക്കും എന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. കാരണം അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ സെഖര്യാവിനെയും എലിസബത്തിനെയും
ദൈവം ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. അവർക്ക് ജനിക്കുവാൻ പോകുന്ന തലമുറയുടെ പേര് യോഹന്നാൻ എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം ദൂതൻ മുഖാന്തരം അവർക്ക് വെളിപ്പെടുത്തുകയാണ്. ഈ തിരുവെഴുത്ത് വായിച്ചാൽ അനേക രഹസ്യങ്ങളുടെ കലവറയാണ് ഈ വേദഭാഗം. ശുശ്രൂഷയ്ക്ക് ധൂപപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ സാഹചര്യം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഇതെല്ലാം എത്രയോ രഹസ്യങ്ങൾ നമുക്ക് മുൻപിൽ തുറക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വേദപുസ്തകത്തിൽ സവിശേഷമായ ഒരാരാധനയുടെ രംഗത്തിലാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം ഉദ്വേഗം ഉളവാക്കുന്ന ഒരു അനുഭവമാണ്. തിരുവെടുത്ത് അതിനും നമുക്ക് മറുപടി തരുന്നുണ്ട്. കേൾവിക്കാരായിട്ടുള്ള ദൈവത്തിന്റെ ജനം ഈ വേദഭാഗം ശ്രദ്ധിച്ച് വായിക്കണമേ, പഠിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കട്ടെ. തിരുവെടുത്ത് പറയുന്നു, ജനം പുറത്ത് എന്ന് പറഞ്ഞാൽ പ്രാകാരത്തിന് പുറത്ത് ജനം നിന്നത് എന്തുകൊണ്ടാണ്? സെക്കരിയാവ് ശുശ്രൂഷിച്ചത് ഒരു സവിശേഷ ദിവസത്തിലാണ്. അതും തിരുവെടുത്ത് ശ്രദ്ധിക്കുന്നവർക്ക് ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തോടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഇടത്ത് ദൈവവചനത്തെ പുണരുന്ന, ദൈവവചനത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവവചനെ കൊണ്ട് ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാം അസ്തമിച്ചു എന്ന് കരുതുമ്പോൾ, എല്ലാം തകിടം മറിഞ്ഞു എന്ന് കരുതുമ്പോൾ, ഇനി ആശയ്ക്ക് വകയില്ല എന്ന് കരുതുമ്പോൾ ദൈവത്തിന്റെ പൈതലെ നിന്റെ ജീവിതത്തെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യിക്കുവാൻ ദൈവത്തിന് കഴിയും. നീതിയുള്ള ജീവിതമായി, കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ ദൈവവചനത്തിന്റെ കൽപ്പനകളെ ചേർത്ത് പിടിക്കുവാൻ സാധിച്ചാൽ ദൈവം മറക്കത്തില്ല, മറക്കത്തില്ല. ദൈവത്തിന്റെ ആലയത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉളവാകുന്ന ഒരു ദൈവശബ്ദമാണ്. അതെ, പ്രതീക്ഷ കൈവിടരുത്, ദൈവകൃപയിൽ നിൽക്കാം. ഒരു സെക്കരിയാവിലൂടെ ഒരു ദേശത്തെ വാർത്തെടുക്കുന്ന, ഒരു തലമുറയ്ക്ക് ജന്മം കൊടുത്ത് അവനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവം ആ കുടുംബത്തെ ഉപയോഗിച്ചെങ്കിൽ നമ്മിലൂടെ വിശുദ്ധ തലമുറ എഴുന്നേൽക്കട്ടെ. നമ്മിലൂടെ സുവിശേഷത്തിന്റെ തീപ്പൊരിച്ചതറിക്കുന്ന ദൈവജനം എഴുന്നേൽക്കട്ടെ. ദൈവകൃപയോടെ അനേകർക്ക് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട തലമുറ നമ്മിലൂടെ എഴുന്നേൽപ്പിക്കപ്പെടട്ടെ. സെക്രിയാവിലൂടെയും എലിസബത്തിലൂടെയും ദൈവം അത് ചെയ്തെങ്കിൽ നമ്മിലൂടെയും ആവർത്തിക്കുവാൻ കർത്താവിന് കഴിയും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ സ്തോത്രം കരയറ്റുന്നു. അതെ, ദൈവരാജ്യത്തിന് കൂട്ടാളികളായി ദൈവത്തിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സാഹചര്യം അനുകൂലമാണോ എന്നുള്ളതല്ല, മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, മറ്റുള്ളവർ നമ്മെ കരുതുന്നുണ്ടോ എന്നുള്ളതല്ല, മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, എത്ര പേർ നിനക്ക് അനുകൂലമാണെന്നുള്ളതല്ല, നിനക്ക് വേണ്ടി കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ ആരും ഉണ്ടാവണമെന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയോടെ ദൈവത്തിന്റെ കൽപ്പനയെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കാതിരിക്കില്ല, ദൈവം നിനക്ക് വേണ്ടി തന്റെ ദൂത് തരാതിരിക്കില്ല. എഴുന്നേൽപ്പിക്കും സന്തോഷത്തോടെ, അധികാരത്തോടെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.